മുഅ്മിനീങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ സഹോദരന്മാരെ ഒരുപാട് വേദനയോടെ നമ്മൾ വായിച്ചതല്ലേ കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ നിന്ന് ഒരു റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ 28-കാരനായ മതപണ്ഡിതൻ ആ മതപണ്ഡിതനെ കാവാലികരായ അക്രമകാരികൾ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. അല്ലാഹു ആ പണ്ഡിതനെ പുറത്തു കൊടുക്കുമാകട്ടെ, ഉഖ്രവിയായ ജീവിതം സന്തോഷമാക്കുമാറാകട്ടെ, ശഹീദിന്റെ കൂലി നൽകുമാറാകട്ടെ. ആറിയാസുത്താദിനെ കൊന്നവർക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതുണ്ട്, നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, അവർക്കെതിരെ നമുക്ക് ശബ്ദിക്കേണ്ടതുണ്ട്. എങ്ങനെ മുഅ്മിനീങ്ങളെ അവർക്കെതിരെ നമുക്ക് ശബ്ദിക്കുവാൻ കഴിയുക? കുഞ്ഞുമകളായ ഒന്നര വയസ്സുകാരി കുഞ്ഞുമോള് ഷബീബ ഇതുവരെ അറിയാനുള്ള പ്രായം പോലുമാകാത്ത പൊന്നുമോളെ തീമാക്കിക്കൊണ്ട് അതാറിയാസ്താദ് കടന്നു പോകുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ വിശ്വാസമുള്ളവരെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു നിമിഷമൊന്നുണർത്തുകയാണ്, ഒരു പള്ളികളും ഇവിടെ അക്രമം പഠിപ്പിക്കുന്നില്ല, എല്ലാ പള്ളികളും പഠിപ്പിക്കുന്നത് സമാധാനമാണ്, എല്ലാ മദ്രസകളും പഠിപ്പിക്കുന്നത് സമാധാനമാണ്. അല്ലേ, ഓരോ പള്ളികളിൽ നിന്നും നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യമായി ഉയരുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ അന്ത സലാം വ മിന സലാം വ ഇലൈക യർജിഉ സലാം ഹൈലാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് രക്ഷ എന്ന് പ്രാർത്ഥനകൾ തുടങ്ങിയിട്ട് ഉയർന്നു വരുന്ന ശീർഷകങ്ങൾ എങ്ങനെ ഞങ്ങളെ സമാധാനത്തോടെ ജീവിപ്പിക്കണേ അല്ലാ എന്നുയരുന്ന പള്ളികൾ എങ്ങനെ ഭീകരതയുടെ കേന്ദ്രങ്ങളാകുന്നത്? ഒരു പള്ളിയും ഇവിടെ ഭീകരവാദം പഠിപ്പിക്കുന്നില്ല, ഒരു ചർച്ചും ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, ഒരമ്പലങ്ങളും ഇവിടെ ഉഗ്രവാദത്തിന്റെ വിസ്ഫോടന ശേഷികൾ സൃഷ്ടിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പാവപ്പെട്ട റിയാസുത്താദിന്റെ കഴുത്തറുക്കുവാൻ വേണ്ടി കാബാലികരായ കൂട്ടര് കടന്നു വന്നു പോയത്? വല്ലാത്ത വേദനയില്ലേ. മുഅ്മിനീങ്ങളെ നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, മുസ്ലിമീങ്ങളെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതുണ്ട്. എങ്ങനെ പ്രതിഷേധിക്കാനാണ്? പ്രതിഷേധത്തിന് ഹാഷ്ടാഗ് വിപ്ലവം തീർക്കാനാണോ, തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാനാണോ, അല്ലെങ്കിൽ തിരിച്ച് അതിക്രമിക്കാനാണോ? വേണ്ട വേണ്ട, ഒരു റിയാസുത്താദ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഒരു റിയാസുത്താദ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആയിരം റിയാസുമാരുയർന്നു വരട്ടെ. ആയിരം റിയാസുമാര് നമ്മിൽ നിന്ന് ഉയർന്നു വരട്ടെ. മുഅ്മിനീങ്ങളെല്ലാം കണ്ടവരല്ലേ, വായിച്ചവരല്ലേ, റിയാസുത്താദിന്റെ ഹോബി എന്തായിരുന്നോ, അവിടുത്തെ ജോലി എന്തായിരുന്നോ? അഞ്ചു നേരവും അല്ലാഹുവിലേക്ക് ആളെ ക്ഷണിക്കുന്ന ജോലിയായിരുന്നോ, പങ്കുകൊടുക്കുന്ന മുഅദ്ദിനായിരുന്നോ? ഭൂമിലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിരുന്ന റിയാസുത്താദിന്റെ പേരിൽ പ്രതിഷേധിക്കാൻ ഏതെങ്കിലും മുഅ്മിനിന് മനസ്സുണ്ടെങ്കിൽ രക്തത്തിളപ്പുള്ള ചുവപ്പുകാരാ
നിന്റെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ ചിന്ത ഉയർന്നു വരട്ടെ. അഞ്ചു നേരവും പള്ളിയിലേക്ക് പങ്കുകൊടുക്കാൻ റിയാസ് ഉസ്താദ് പോയിട്ടുണ്ട്. ആ ഉസ്താദിനെയാണ് കവാലികൾ കൊന്നുകളഞ്ഞത്. നിന്റെ പ്രതികരണം ഉയരട്ടെ. ഇനി അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് പങ്കുകൊടുക്കുമ്പോ മുടങ്ങാതെ പള്ളിയിലേക്ക് പോകൂ കൂട്ടുകാരാ. മുടങ്ങാതെ പള്ളിയിലേക്ക് പോകൂ ഉപ്പമാരെ. റിയാസ് ഉസ്താദ് അഞ്ചു നേരവും പള്ളിയിൽ പോയില്ലേ? നമ്മിൽ നിന്ന് കേരളത്തിന്റെ ദിക്കുമുക്കുകളിൽ നിന്ന് ആയിരം ആയിരം റിയാസ് ഉസ്താദുമാർ ഉയർന്നു വരണമെങ്കിൽ അഞ്ചു നേരവും പള്ളിയിലേക്ക് പോകൂ. മാത്രമല്ലല്ലോ ഉസ്താദുമാര് പറയുകയാണ്, കൂടെ വർക്ക് ചെയ്യുന്നവര് പറയുകയാണ്, പാതിരാത്രിയായാലും രാത്രി സമയങ്ങളിലും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ആളായിരുന്നു റിയാസ് ഉസ്താദ്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നമുക്കൊരു പേജ് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ടോ? ഫേസ്ബുക്കിൽ ചിലവഴിക്കാൻ നമുക്ക് മണിക്കൂറുകളുണ്ട്, വാട്സപ്പിൽ ചിലവഴിക്കാൻ നമുക്ക് മണിക്കൂറുകളുണ്ട്, തെരുവോരങ്ങളിൽ ഇരുന്ന് സുറ പറയാൻ നമുക്ക് മണിക്കൂറുകളുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾക്ക് നമുക്ക് മണിക്കൂറുകൾ ലഭിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് നമുക്ക് ഒരുപാട് സമയം ലഭിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമോദാൻ ഒരു പേജ് ഖുർആനോദാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ മുഅ്മിനെ. പ്രതിഷേധങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരട്ടെ. ചിന്തയിൽ നിന്ന് പ്രതിഷേധം ഉടലെടുക്കട്ടെ. ഖുർആനോദുന്ന റിയാസ് ഉസ്താദിനെ കൊന്നുകളഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഖുർആനോദി പ്രതിഷേധിക്കുമെന്ന് പറയാൻ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചെറുപ്പക്കാര് കടന്നു വരട്ടെ. പാതിരാത്രിയുടെ പഴുതിലും ഇരുന്ന് പടച്ചവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനോദിയ വന്ദ്യരായ റിയാസ് ഉസ്താദിനെ സ്മരിക്കുന്നവരും ഓർക്കുന്നവരും അവിടുത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും ചെയ്യേണ്ട കർമ്മമതാണ്. മാത്രമല്ല, അതാ 28 വെട്ടുകൾ കൊണ്ടിട്ട് പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയ ഉസ്താദ് നിങ്ങളെ കണ്ടതല്ലേ? രക്തത്തിൽ കുതിർന്ന് കിടക്കുന്ന സമയത്ത് അവിടുത്തെ കയ്യിൽ തസ്ബീഹ് കൗണ്ടറുണ്ട് കൂട്ടുകാരാ. തസ്ബീഹ് മാല കണ്ടിട്ടുണ്ടോ? തസ്ബീഹ് കൗണ്ടർ കൈകൊണ്ടെടുത്തിട്ടുണ്ടോ? നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുന്ന മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന കൗണ്ടറുകളതാ. പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീണ സമയത്തും ആ കരങ്ങളിലുണ്ടായിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ കരങ്ങളിലേക്കും കൗണ്ടറുകൾ വരട്ടെ. നമ്മുടെ കരങ്ങളിലേക്കും തസ്ബീഹ് മാലകൾ വരട്ടെ. ആ തസ്ബീഹ് മാലയിൽ നിന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ ഉയരട്ടെ. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സ്വലാത്തുകൾ ഉയർന്നു വരട്ടെ. അതാണ് നമ്മുടെ പ്രതിഷേധം. അങ്ങനെ ആയിരം ആയിരം റിയാസ് ഉസ്താദുമാര് ക്രിയേറ്റ് ചെയ്ത് കാബാലികളോട് ഞങ്ങൾ പോരടിക്കുകയാണ്. അവസാനം ഒരു മരണമോ? പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണമല്ലേ? പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണമല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ മഹികം മസ്റൂറ, ചുറ്റുപാടുമുള്ള കുടുംബക്കാര് കരയുമ്പോ, പൊന്നുമക്കള് തേങ്ങിക്കരയുമ്പോ, ഭാര്യ സന്താനങ്ങൾ പൊട്ടിക്കരയുന്ന സമയത്ത്, ചങ്ക് റോസ് കരളു തകർന്ന് നിൽക്കുന്ന സമയത്ത് ലാഹികം മസ്റൂറോ, എല്ലാവരും കരഞ്ഞു നിൽക്കുന്ന സമയത്തും നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ടൊരു മരണം വേണ്ടേ മുമ്പിനേ? അതിനുവേണ്ടി പ്രയത്നിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്.
അതിനു വേണ്ടിയാണ് നമ്മൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. നിന്റെ ജീവിതം കൊണ്ട് നീ പോരാടണം. എന്തിനു വേണ്ടി പോരാടണം? എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കുടുംബങ്ങൾ കരയുമ്പോ, കൂട്ടുകാര് കരയുമ്പോ, സഹധർമ്മിണിമാര് കരഞ്ഞു നിൽക്കുമ്പോ, ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഒരു ഭാഗ്യത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങോ. അതിനു പറ്റുന്ന ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യോ. പുഞ്ചിരിച്ചു മരിക്കാൻ ഒരു കാരണം നമുക്ക് വെക്കാം. എങ്ങനാ നമുക്ക് പുഞ്ചിരിച്ചു മരിക്കാൻ കഴിയുക? അങ്ങനെ മരിക്കണമെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ കണ്ണിലേക്ക് വരേണ്ടതുണ്ട്. ആ സൗന്ദര്യമാരാണ് കണ്ണിമകളുടെ സിറുമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. തൂബാ ലിലൈനൈനില്ല തൈമി അബഹതാ റസൂലല്ലാഹ്. മുത്തുനബിയെ കണ്ട കണ്ണുകൾ കാണ് ആനന്ദം, മുത്തുനബിയെ കണ്ട കണ്ണുകൾ കാണ് ആഹ്ലാദം, തിരുനബിയെ ദർശിച്ച നയനങ്ങൾ കാണ് ആബോധം. തൂബാ തൂബാ തൂബാ. ആ സന്തോഷത്തോടെ മരിക്കാൻ ഹബീബ് തങ്ങളെ സ്വപ്നം കണ്ട് മരിക്കാൻ, ഹബീബ് തങ്ങളെ നേരിട്ട് കണ്ടു മരിക്കാൻ, പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാർ.